മദ്യനായ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സി ബി ഐ ചാർജ് ചെയ്ത കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു എൻഫോഴ്സ്മെൻറ്റുകാർ ചാർജ് ചെയ്ത കേസിൽ അദ്ദേഹത്തിന് നേരത്തെ തന്നെ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു അവിടെ ജാമ്യം കിട്ടും എന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് സി ബി ഐ ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തെ മറ്റൊരു കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തത് ഇത് രണ്ടിൻ്റെയും രീതികൾ വ്യത്യസ്തമാണ് ചാർജ് ചെയ്ത വകുപ്പുകളും വ്യത്യസ്തമാണ് ഒരിടത്ത് പണം വെളുപ്പിക്കലിന് നടപടിയെടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ മറ്റെടുത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട ചാർജുകളാണ് നിലനിൽക്കുക രണ്ടിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുറ്റം ഒന്ന് തന്നെയാണ് ധാന് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ് ഒരേ കുറ്റത്തിന് വ്യത്യസ്ത നിയമങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത വകുപ്പുകൾ ഉപയോഗിച്ച് കുറ്റം ചുമത്താനും അറസ്റ്റ് ചെയ്യാനും ജയിലിൽ ഒക്കെ സാധിക്കും ശിക്ഷിക്കുകയാണെങ്കിൽ രണ്ടിലും പ്രത്യേകം പ്രത്യേകം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എൻഫോഴ്സ്മെൻറ്റ് കേസ് വെറുതെ വിട്ടാലും ഒരു പക്ഷേ സി ബി ഐ കേസിൽ ശിക്ഷിക്കാം മാർച്ചും സംഭവിക്കാം ഇപ്പോൾ കെജ്രിവാളിനെ സംബന്ധിച്ചോളം അദ്ദേഹം അറസ്റ്റിലായിട്ട് മാസങ്ങൾ പലതായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കത്തി നിൽക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് അവസരം നൽകാൻ വേണ്ടിയിട്ട് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു ഇടക്കാല ജാമ്യത്തിൽ അദ്ദേഹം ഡൽഹിയിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും പ്രചരണം നടത്തി പക്ഷേ പ്രചരണം കഴിഞ്ഞപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ട് പോലും അത് അംഗീകരിച്ചില്ല അദ്ദേഹത്തെ തിരിച്ച് ജയിലിലേക്ക് തന്നെ അയച്ചു അദ്ദേഹം ജയിലിൽ ചെന്നതിന് ശേഷമാണ് വോട്ടെണ്ണൽ ഉണ്ടായത് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി ആ ഡൽഹിയിലെ ഏഴ് സീറ്റുകളും തോറ്റ നിലയിൽ കാണപ്പെട്ടു കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്തിട്ട് പോലും ജയിക്കാൻ പറ്റിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ് ഡൽഹിയിലെ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനുശേഷമാണ് സി ബി ഐ കേസ് കൂടി വരുന്നത് അദ്ദേഹത്തിന് ഇ ഡി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് ശേഷവും ജയിലിൽ തുടരേണ്ടതായിട്ട് വന്നു ഇപ്പോൾ അതിലും ജാമ്യം കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം സ്വതന്ത്രമായിരിക്കുന്നു അദ്ദേഹത്തിന് ഇനി ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല കുറ്റം തെളിയുന്നവരെ അല്ലെങ്കിൽ വെറുതെ വിടുന്നവരെ അദ്ദേഹത്തിന് ഇപ്പോൾ ആ ജയിലിൽ പോകേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ രണ്ട് കേസുകളോ അത് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ പോകും അപ്പോൾ ഇവിടെ പ്രസക്തമായിട്ടുള്ള വിഷയം അതല്ല ഇത്ര നാളും ജയിലിൽ കിടന്നിട്ടും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു നേതാവ് അഴിമതി കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ഘട്ടം വന്നാൽ രാജിവെക്കുകയാണ് പതിവ് കേരളത്തിൽ തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ കെ എം മാണി സാർ ബാർ കേസ് വന്നപ്പോൾ അത് കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെക്കേണ്ടതായിട്ട് വന്നു പ്രഥമദൃഷ്ടിയ കേസ് നിലനിൽക്കും സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതായിരിക്കണം എന്ന നമ്മുടെ ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻ്റ് വന്നപ്പോൾ സാർ മനസ്സില്ല മനസ്സോടെ ആണെങ്കിൽ രാജിവെക്കേണ്ടതായിട്ട് പോകും അതുപോലെ മറ്റ് പല ആളുകളും ചെയ്തിട്ട് നമുക്കറിയാം അഴിമതി നിരോധന കമ്മീഷൻ്റെ പ്രഥമ ദൃഷ്ടിയ ആ ഒരു ഫൈൻഡിങ് വന്നപ്പോൾ രാജിവെച്ച ആളാണ് ആ പഴയ എക്സൈസ് മന്ത്രി എൻ ശ്രീനിവാസൻ അതുപോലെയാണ് മറ്റ് പല ആളുകളും രാജിവെച്ചു പോട്ട് വന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇതുപോലൊരു മന്ത്രി ഇ ഡി കേസിൽ അറസ്റ്റിലായി അദ്ദേഹം കുറച്ച് ദിവസമൊക്കെ ജയിലിൽ പോകാതെ പിടിച്ചു തന്നു അവസാനം അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന ഘട്ടം വന്നപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ശേഷവും കുറച്ചു കാലം ഉള്ളിൽ ജയിലിൽ വകുപ്പില്ല മന്ത്രി എടുത്തോളൂ വെറും മന്ത്രിയാണ് മുഖ്യമന്ത്രിയൊന്നുമല്ല പക്ഷേ ജാമ്യ ഹർജി തള്ളിക്കഴിഞ്ഞപ്പോൾ വേറെ മാർഗ്ഗമില്ലാതെ സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് രാജിക്കത്ത് എഴുതി മേടിച്ചു അങ്ങനെ അദ്ദേഹം മന്ത്രി അതുപോലെയാണ് മഹാരാഷ്ട്രയിൽ നവാബ് മാലിക് എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഇ ഡി കേസിൽ പ്രതിയായി ജയിലിൽ പോയപ്പോൾ രാജുവൊക്കെ ഉണ്ടായിട്ട് പോകും അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് പിന്നെ ആ ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ അജിത് പവാറിൻ്റെ എൻ സി പി വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അല്ല ശരത് പവാറിൻ്റെ എൻ സി പി വിട്ടിട്ട് അജിത് പവാറിൻ്റെ കൂട്ടത്തിൽ ചേർന്നു ഇനിയിപ്പോൾ എൻ എൻഫോഴ്സ്മെൻറ്റിനെ പേടിക്കണ്ട എന്നതിൻ്റെ അർത്ഥം ഇതുപോലെയാണ് സാധാരണ ചെയ്യുന്നത് ഈവൻ വലിയൊരു അഴിമതിക്കാരൻ എന്ന ആളുകൾ വിചാരിച്ച പിന്നീട് കോടതി ശിക്ഷിച്ച ലാലു പ്രസാദ് യാദവിൻ്റെ സ്ത്രീ നോക്ക് യാദവിൻ്റെ പേരിൽ കേസ് മുറുകി അറസ്റ്റുണ്ടായേക്കും എന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചു അദ്ദേഹത്തിന് മറ്റാരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് സ്വന്തം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി പിൽക്കാലത്ത് ഭാര്യയാണ് തുടർന്ന് ഭരിച്ചത് ഇദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം കുറേ കാലം ജയിലിലായിരുന്നു ഇപ്പോൾ തൽക്കാലം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അപ്പീലുകൾ മറ്റു ഹൈക്കോടതിയിലുമൊക്കെ ആയിട്ട് പരിഗണനയിലിരിക്കും ഇതാണ് ലാലുവിൻ്റെ സ്ഥിതി പോട്ടെ ഈ കെജ്രിവാളിൻ്റെ ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അല്ലെങ്കിൽ അതിന് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടാണ് നമ്മുടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സോറനും അറസ്റ്റ് ഒഴിവ് ഉറപ്പായ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സ്വന്തം ഭാര്യയെ ചുമതല ചുമതലയേൽപ്പിക്കാൻ തീരുമാനിച്ചു ഭാര്യയെ ചുമതല ഏൽപ്പിക്കുന്നതിന് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ വേറൊരാളെ അദ്ദേഹം മുഖ്യമന്ത്രി ചമ്പൈ സോറൻ എന്ന് പറയും ഈ ചമ്പൈ സോറൻ കാലം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നു അപ്പോഴത്തേക്കും സാക്ഷാൽ സുവർണിന് ജാമ്യം കിട്ടി അദ്ദേഹം തിരിച്ചു വന്ന് മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടെടുത്തു അപ്പോൾ നിരാശനായ ചമ്പൈ സുവർണിപ്പോൾ സമീപ ദിവസം ബി ജെ പിയിൽ ചേർന്നു എന്നൊരു വാർത്ത കണ്ടു ഏതായാലും ഈ ഹേമന്ത് സുവർണും അറസ്റ്റ് വന്നപ്പോൾ രാജിവെച്ചു പക്ഷേ കെജ്രിവാളിൻ്റെ സമൂഹത്തിനോ ഇത്ര അധികം നാൾ ജയിലിൽ കിടന്നിട്ട് പുള്ളി രാജിവെച്ചില്ല അദ്ദേഹം ജയിലിലും മുഖ്യമന്ത്രിയായിട്ട് തുടർന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം ഈ ഫയലൊക്കെ ജയിലിൽ കൊണ്ടുപോയി ഒപ്പിടമായിരുന്നു അതല്ല ജയിലിൽ ഇരുന്ന് ഫയൽ നോക്കാനോ ഉത്തരവുകൾ പാസ്സാക്കാനോ പാടില്ല എന്ന് വിചാരണ കോടതി അന്നേ വിലക്കിത്തു ഹൈക്കോടതി അത് ശരിവെച്ചു കോടതി കടുത്ത ഉപാധികളോടുകൂടി ജാമ്യം കൊടുക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാനോ ഫയലുകൾ നോക്കാനോ അതിൽ ഉത്തരവുകൾ പാസ്സാക്കാനോ അധികാരമില്ല അപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് റോഡി കൂടി നടക്കാം അല്ലെങ്കിൽ ഔദ്യോഗിക വസ്തു താമസിക്കാം അതുമല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ നടത്താം പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പറ്റില്ല ഫയൽ നോക്കാൻ പറ്റില്ല ഒപ്പിടാൻ പറ്റില്ല അതിൻ്റെ അടിയിൽ സീൽ വെച്ച് അത് ഉത്തരമായിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല അപ്പോൾ പിന്നെ ഇത് മുഖ്യമന്ത്രിയാണ് ഇത് ഇ ഡി കേസിലെ ഓർഡർ ഉണ്ടോ പക്ഷേ അന്ന് പാസ്സാക്കുന്ന സമയത്ത് അദ്ദേഹം ആ ജയിൽവാസം അനുഭവിക്കുകയാണ് സി ബി ഐ കേസിൽ ഇപ്പോൾ സി ബി ഐ കേസിൽ ജാമ്യം കൊടുത്തു പക്ഷേ ഇ ഡി കേസിൽ കൊടുത്ത ആ വ്യവസ്ഥകൾ ഇപ്പോഴും നിലനിൽക്കും ചുരുക്കി പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഔദ്യോഗികവാസിൽ താമസിക്കാം സ്റ്റേറ്റ് കാറിൽ യാത്ര ചെയ്യാം നാടം മുറിക്കാനോ വിളക്കെത്തിക്കാനോ തേങ്ങ ഉടക്കാനോ പോകാം അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏതെങ്കിലും സ്കൂൾ സന്ദർശിക്കുക പൊതുമരാമത്ത് പോകോ പിന്നെ ഓഫീസിൽ പോവുകയൊക്കെ ചെയ്യാം പോലീസുകാരുടെ സെല്യൂട്ട് സ്വീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല ദേശീയപതാക ഉയർത്താൻ വല്ല അവസരം കിട്ടുകയാണെങ്കിൽ അതും വിനിയോഗിക്കാം പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ പറ്റില്ല ഫയൽ നോക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്ത് മുഖ്യമന്ത്രിയാണ് അതുമാത്രമല്ല ഈ ഹേമന്ത് സൂറൻ ലാലു പ്രസാദ് യാദവ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഡി എം കെ മന്ത്രി ബാലാജി അതുമല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ എൻ സി പി മന്ത്രി നവാബ് മാലിക് അവരെ പോലെ വെറുവൊരു മുഖ്യമന്ത്രി അല്ലല്ലോ അഴിമതിക്കെതിരെ കുരിശൂധം നടത്താൻ ഏത് കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരായിട്ട് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിച്ചതാണ് ഈ കെജ്രിവാൾ അതേ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ വലിയ വലിയ കുരിശൂധങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് അണ്ണാ ഹസാരയെ മഹാരാഷ്ട്രയിൽ നിന്ന് ബോംബെയിൽ അല്ല ഡൽഹിയിൽ കൊണ്ടുവന്ന് ആ നിരാഹാര സത്യാഗ്രഹം നടത്തിച്ചത് അതിൻ്റെ ഖ്യാതി ഇദ്ദേഹത്തിനാണ് കിട്ടിയത് അപ്പോൾ അത്ര വലിയ ആ ഒരു അഴിമതി വിരുദ്ധ പോരാളിയായ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ഒരു ആരോപണം നേരിട്ടു ജാമ്യം കിട്ടാതെ ജയിലിൽ കിടന്നപ്പോൾ അല്ലെങ്കിൽ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ രാജിവെക്കിട്ടുണ്ടായിരുന്നു രാജിവെച്ചില്ല ജയിൽ മോചിതനായി പുറത്തു വന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ചുമതല നിറവേറ്റാൻ കഴിയുകയില്ല എന്ന അവസ്ഥ ഉണ്ടായിട്ടും അദ്ദേഹം രാജിവെച്ചില്ല കാരണം എന്താ അദ്ദേഹം നിഷ്കളങ്കനാണ് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ കളങ്കമില്ല എന്ന് മറ്റാരകൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഒരു അദ്ദേഹം തന്നെ പരിശോധന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക